വിശ്വ ഹിന്ദു പരിഷത്ത്, ബജ്രംഗ് ദൾ തുടങ്ങിയ സംഘടനകളെ തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിക്കണമെന്ന് ഇത്തിഹാദെ മില്ലത്ത് കൗൺസിൽ തലവൻ മൗലാന തൗക്കീർ റസാഖ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ പോലെ ഈ സംഘടനകളെയും നിരോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഹരിയാനയിലെ ഭിവാനിയിൽ അടുത്തിടെ രണ്ട് മുസ്ലിം യുവാക്കൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. February 16 ഭിവാനി സംഭവം നടന്നത്. പക്ഷേ ഞങ്ങൾ മൗനം പാലിച്ചു. ഞങ്ങളുടെ കുട്ടികൾക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്തു. പ്രതികളെ പിന്തുണച്ച് യോഗങ്ങളും മഹാപഞ്ചായത്തുകളും നടന്നപ്പോൾ കൊലപാതകങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളും ഇന്ത്യയിൽ സാധാരണമായതായാണ് ഞങ്ങൾക്ക് തോന്നിയത്, IMC മേധാവി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. PFIയെ നിരോധിച്ച പോലെ VHPയെയും ബജ്രംഗ് ദളിനെയും ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ച് നിരോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭിവാനിയിൽ സംഭവിച്ചത് ഹിന്ദു സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. സമാനമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ട തങ്ങളെയും വീരന്മാരായി മുദ്രകുത്തുമെന്ന് അവർ ചിന്തിച്ചേക്കാം. ഭരണകൂടം ഇത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ വേണമെന്ന് വിചാരിച്ചാൽ ഈ അവസ്ഥ ഇല്ലാതായേക്കാം, പക്ഷേ അവരത് ചെയ്യുന്നില്ല. ഇനിയും ഇക്കാര്യത്തിൽ അനാസ്ഥ കാണിച്ചാൽ അത് നമ്മുടെ രാജ്യത്തിന് തന്നെ ഭീഷണിയാണ്. അതുകൊണ്ട് സിമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും തീവ്രവാദ മുദ്രകുത്തി നിരോധിച്ചതുപോലെ വിശ്വ ഹിന്ദു പരിഷത്തിനെയും വജ്രംഗ് ദളിനെയും നിരോധിക്കാൻ നമ്മുടെ സർക്കാർ തയ്യാറാവണം, തൗക്കീർ റസ പറഞ്ഞു. February 16 ഹരിയാനയിലെ ഭിവാനിയിൽ വെച്ചാണ് കാറിൽ കത്തിക്കരിഞ്ഞ നിലയിൽ രണ്ട് മുസ്ലിം യുവാക്കളുടെ മൃതദേഹം കിട്ടുന്നത്. പശുക്കടത്ത് ആരോപിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇരുവരെയും തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ ഗോരക്ഷ സമിതി നേതാവ് മോനു മനേസറിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. എന്നാൽ മോനുവിന്റെ അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ട സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു.